ഐഡിയസ് ക്വിസാറ്റിൻ്റെ 2024 പി ജി ഡെൻ കാറ്ററാങ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റും ഒക്കെയാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻ ക്വിസാറ്റ് തരുന്നുണ്ട്, നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങൾ എപ്പോഴും വെബ്സൈറ്റ് നോക്കണം, അതിലെ ഇൻസ്ട്രക്ഷനാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലും ലോഗിൻ ചെയ്ത് അടയ്ക്കുമെന്ന് നോക്കുക കേട്ടോ. ക്വിസാറ്റ് ഒരു പേഴ്സണൽ മെസ്സേജുകളും സാധാരണ നിങ്ങൾക്ക് അയക്കാറില്ല. മേ ബി ചിലപ്പോൾ മെയിൽ വന്നേക്കാം, പിന്നെ പ്രൊഫൈലിലും മെസ്സേജുകൾ വന്നേക്കാം. പക്ഷേ എപ്പോഴും നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം, അതിലാണ് മെയിനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓർ റീഅറേഞ്ച്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻ ക്വിസാറ്റ് തരുന്നുണ്ട്, നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളുടെ കാറ്ററാങ് ലിസ്റ്റ് വന്നു, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. അതിൻ്റെ ഇൻസ്ട്രക്ഷനാണ് ഇപ്പോൾ ക്വിസാറ്റ് തന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് ഫോർ അഡ്മിഷൻ ഫോർ ഓക്കെ, ഞാൻ അതങ്ങ് പറയാം. നിങ്ങളിപ്പോൾ പല എം എസ് സി പ്രോഗ്രാമുകളുടെയും കാറ്ററാങ് ലിസ്റ്റ് വന്നിട്ടുണ്ടാവും അല്ലേ. ചിലവർ ഒന്നിലധികം പ്രോഗ്രാംസുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഓപ്ഷൻസ്, അതിൽ എം എസ് സി ഫോറൻസിക് സയൻസ് ആൻഡ് എം എസ് സി ഇൻ എക്കണോമെട്രിക്സ് ആൻഡ് ഫിനാൻഷ്യൽ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സുകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ പ്രോഗ്രാമുകളിലും കൊടുത്തേക്കുന്നവർ അല്ലെങ്കിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നേക്കുന്നവർ നിങ്ങളുടെ ഓപ്ഷൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ റീഅറേഞ്ച് ചെയ്ത് വച്ചില്ല എങ്കിൽ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ക്യാറ്റ് രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ നിങ്ങൾ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ചിലവരത് ആലോചിച്ചിട്ടായിരിക്കും കൊടുത്തേക്കുന്നത്, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സ് ഇതാണ് എന്നുള്ള മട്ടിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള ആ ഒരു ചോയ്സിലായിരിക്കും കൊടുത്തേക്കുന്നത്. ചിലവർ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല, അതിൽ നിന്ന് കിട്ടിയ ഓപ്ഷൻസൊക്കെ അങ്ങനെ വച്ചേക്കുമായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻസ് വച്ചേക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് അലോട്ട്മെൻറ്റ് വരികയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ നിങ്ങളൊരു 5 or 6 ഓപ്ഷൻസ് നിങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്ത ഇതിൽ, ഇപ്പോൾ നിങ്ങൾ ഈ അറേഞ്ച്മെൻറ്റ് നടത്തിയില്ല എങ്കിൽ, ഇനിയിപ്പോൾ അറേഞ്ച്മെൻറ്റ് നടത്തിയാലും നിങ്ങൾക്കൊരു മൂന്നാമത്തെ ഒരു ചോയ്സ് വന്ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങളുടെ മൂന്നാമത്തെ ചോയ്സാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിന് താഴെയുള്ള എം എസ് സി പ്രോഗ്രാമുകളിലെല്ലാം തന്നെ കട്ടായി പോകാം. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഡിഗ്രി അഡ്മിഷനൊക്കെ ചെയ്തതല്ലേ, ഒരു ഹയർ ഓപ്ഷൻസ് മാത്രമേ നിൽക്കുള്ളൂ, ലോവർ ഓപ്ഷൻസ് എല്ലാം തന്നെ പോകും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് നിങ്ങൾ ആലോചിച്ച് ചെയ്യാം. ഏറ്റവും താല്പര്യമുള്ള കോഴ്സ് ഏറ്റവും ആദ്യം വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു റീഅറേഞ്ച്മെൻറ്റ് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഓപ്ഷൻസ് കാണാൻ പറ്റും. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട്, അത് നിങ്ങൾ കൊടുത്ത എം എസ് സി പ്രോഗ്രാമിൻ്റെ എം എഫ് എസ് സി പ്രോഗ്രാമിൻ്റെയാണ്, അത് നിങ്ങൾ കൊടുത്ത അതുപോലെ എം സി എയുടെ ഉണ്ട്. അപ്പോൾ എം എസ് സി പ്രോഗ്രാമിൻ്റെയും എം എഫ് എസ് സി പ്രോഗ്രാമിൻ്റെയും നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് അവിടെ കാണിക്കുള്ളൂ. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇനി ആഡ് ചെയ്ത് വെക്കാനോ ഒന്നും പറ്റില്ല, കാരണം അതനുസരിച്ചിട്ടുള്ള എക്സാമുകളല്ലേ നിങ്ങൾ എഴുതിയത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ, അതിൽ നിന്നൊന്ന് ഡിലീറ്റ് ആക്കി കളയാനോ അല്ലെങ്കിൽ ഒരു കോഴ്സ് പുതുതായിട്ട് ആഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല. നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത ഓപ്ഷൻസ് നിങ്ങളൊന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇതിലിപ്പോൾ ചെയ്യാനുള്ളത് കേട്ടോ. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ അപ്ലൈ ചെയ്ത സമയത്ത് എങ്ങനെയാണോ നിങ്ങൾ കൊടുത്തേക്കുന്ന ആ ഒരു രീതി കൺസിഡർ ചെയ്തിട്ട് നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് അലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ സെക്കൻഡ് ആയിട്ട് പറഞ്ഞേക്കുന്നത് 50% ഓഫ് ജനറൽ കാറ്റഗറി സീറ്റ് ആർ അൺമാർക്ക്ഡ് ആസ് ഓൾ ഇന്ത്യ കോട്ട ഇൻ പി ജി പ്രോഗ്രാംസ്. അതായത് 50% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ടയാണ്. അതിൽ നമ്മളുടെ കേരളത്തിലെ കുട്ടികൾക്കും കേരളത്തിന് പുറത്തുള്ള കുട്ടികൾക്കും അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഫീസൊക്കെ നോക്കുക. അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഫീ സ്ട്രക്ചർ. അപ്പോൾ അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ക്വിസാറ്റിലെ ഈ ഒരു കോഴ്സിന് സീറ്റ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ടിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട വേണ്ടാന്നുണ്ടെങ്കിൽ അത് അൺടിക്ക് ചെയ്ത് കൊടുക്കാനാണ് ഓപ്ഷൻ. അത് വൺ ടൈം ഓപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആലോചിച്ച് ചെയ്യുക, ആ സീറ്റ് വേണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് കൊടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 9/6/2024 വരെയാണ് നമുക്കുള്ളത്. മിഡ് നൈറ്റ് വരെയാണ്, 12 വരെ ഒക്കെയാണ് നമ്മളുടെ സമയം. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് കൊടുത്തത് റീഅറേഞ്ച് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്താം. പക്ഷേ നിങ്ങൾ ലാസ്റ്റ് കൊടുത്തേക്കുന്ന ആ ഒരു ഇത്, അതായത് യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ഡേറ്റാബേസിലുള്ള ആ ഒരു ടൈം ആകുമ്പോൾ ഏത് രീതിയിലാണോ നിങ്ങളുടെ ഓപ്ഷൻസ് കിടക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് വരെയും അത് വേണമെങ്കിൽ ഒന്ന് അറേഞ്ച്മെൻറ്റ് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ മാറ്റാം. പക്ഷേ അപ്പോൾ എപ്പോഴും കൺഫേം ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ആ ഒരു വച്ചേക്കുന്ന ചോയ്സ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് ഉറപ്പാക്കുക ഇത് തന്നെയാണ് എന്നുള്ളത് കേട്ടോ. കാരണം കൺഫേം ചെയ്തില്ല എങ്കിൽ നിങ്ങൾ അതിന് മുമ്പ് എങ്ങനെയാണോ വച്ചേക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും അലോട്ട്മെൻറ്റ് വരുന്നത് കേട്ടോ.
ഇനി ഈ മറ്റൊരു ഈ മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. രജിസ്റ്ററിങ് ഓർ റീഅറേഞ്ചിങ് ഓപ്ഷൻ ഡസ് നോട്ട് എൻറ്റൈറ്റിൽ എ കാൻഡിഡേറ്റ് ടു ബി കൺസ, അതായത് നിങ്ങളിപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തു, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ എന്നാൽ പോലും, നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്ന ആളാണ്, ഇനി ഒന്നാമത്തെ റാങ്കിൽ വന്ന ആളാണ്, നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയ എന്നാൽ പോലും, കിസാറ്റ് ഓരോ കോഴ്സിനും ഓരോ എലിജിബിലിറ്റി പറയുന്നുണ്ട്. അത് നിങ്ങൾ പ്രോസ്പെക്ടസ് നോക്കുക, ഓരോ കോഴ്സിനും ചിലപ്പോൾ ഇത്ര പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ആയിരിക്കും, ചിലപ്പോൾ ഇന്ന ഇത് പഠിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിസാറ്റ് നമ്മളുടെ അടുത്ത് സർട്ടിഫിക്കറ്റുകളൊന്നും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുമ്പോൾ ആ കിസാറ്റിൻ്റെ എലിജിബിലിറ്റി നിങ്ങൾ നേടിയിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരാളാണ്, അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരാളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ നേടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാവുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഇനി റിസർവേഷൻ, കമ്മ്യൂണിറ്റി, നോൺ ക്രിമി ലെയർ സ്റ്റാറ്റസ് എല്ലാവരും ആണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ EWS എന്നുള്ള റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നത് എങ്കിൽ, അതില്ല ആ ഒരു കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നത്, പക്ഷേ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും. പിന്നീട് നിങ്ങൾ ചിലപ്പോൾ സ്പോട്ടിൽ ചിലപ്പോൾ ജനറലായിട്ട് പരിഗണിക്കുകയോ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, MSc ഫോറൻസിക് സയൻസ്, MSc എക്കണോമെട്രിക്സ് ആൻഡ് ഫിനാൻഷ്യൽ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിലേക്ക് സാധാരണ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ടാവാറില്ല, അത് നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ട് അലോട്ട് ചെയ്ത് വരാണ് ഇപ്പോൾ ചെയ്യാറ്. ഇനി ഈ 2024 പുതിയ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ വെബ്സൈറ്റ് ഒന്ന് നോക്കണം. ഇപ്പോൾ നിലവിൽ അതിൻ്റെ റീഅറേഞ്ച്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ പറയുന്നില്ല കേട്ടോ. ഇനി മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം ഓപ്ഷൻസ്, പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കൺഫേമും ഒക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് ഷെഡ്യൂളും ഇൻസ്ട്രക്ഷനും ഫീ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് വെബ്സൈറ്റിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യും, അത് നിങ്ങൾ എപ്പോഴും വെബ്സൈറ്റ് നോക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ മറ്റു ആ ഒരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാം. ഞാൻ ഒന്ന് വായിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലായില്ല എങ്കിൽ നിങ്ങളൊന്നും കൂടി വായിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് ചോദിച്ചാലും മതി. ഇൻ ഓർഡർ ടു രജിസ്റ്റർ ഓപ്ഷൻ, കാൻഡിഡേറ്റ് ഷുഡ് ലോഗിൻ ടു ദെയർ ഹോം പേജ് യൂസിങ് ദെയർ യൂസർ ID ആൻഡ് പാസ്വേഡ്. നിങ്ങളുടെ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഹോം പേജിൽ അവിടെ ഒരു ലിങ്ക് ഉണ്ടാവും, ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓർ റീഅറേഞ്ച്മെൻ്റ് എന്നുള്ള ഒരു ലിങ്ക് ഉണ്ടാവും, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ MCA ഇതിന് അപ്ലൈ ചെയ്തേക്കുന്ന കുട്ടികൾക്ക് 4 ഓപ്ഷൻസാണ് മാക്സിമം, MCAക്ക് 4 ഓപ്ഷൻസാണ് മാക്സിമം ഉള്ളൂ, അപ്പോൾ അത് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് അവരുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഏതാണോ ഓപ്ഷൻസ് വേണ്ടത് അത് ഡ്രോപ്പ് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് അത് എന്തെങ്കിലും സെലക്ട് ചെയ്തത് മിസ്റ്റേക്ക് വന്നെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ബട്ടൺ കൊടുക്കാം, അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ഇനി MSc MFSC പ്രോഗ്രാംസിന് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീഅറേഞ്ച് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൂട്ടാനോ ഉള്ള അവിടെ നിങ്ങൾ ഓൾറെഡി കൊടുത്ത ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കളയാനോ ഒന്നും പറ്റില്ല, ഒള്ളി അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം, പൊസിഷൻ മാറ്റി വെക്കാനേ മാത്രം പറ്റുള്ളൂ. എന്നിട്ട് അത് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രിവ്യൂ കാണാൻ പറ്റും, എന്തൊക്കെയാണ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നുള്ള ഒരു പ്രിവ്യൂ കാണാനും പറ്റും. ഇനി അതിനുശേഷം കൺഫേം കൊടുക്കാൻ മറന്നു പോകരുത്. കാൻഡിഡേറ്റ് ക്യാൻ നൗ ക്ലിക്ക് കൺഫേം ബട്ടൺ ടു ഫൈനലൈസ് ദ രജിസ്റ്റേർഡ് ഓപ്ഷൻ ഓർ ക്ലിക്ക് ബാക്ക് ബട്ടൺ ടു ഗോ ബാക്ക് ടു പ്രീവിയസ് പേജ് ടു മേക്ക് ചേഞ്ചസ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫേം ബട്ടൺ കൊടുത്തിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് പോയിട്ട് ചേഞ്ച് ചെയ്യാം, അതിനുശേഷം തിരിച്ച് വീണ്ടും വരുമ്പോൾ കൺഫേം കൊടുക്കാൻ മറന്നു പോകരുത്. അല്ലെങ്കിൽ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ ആയിരിക്കും വരിക കേട്ടോ. ആഫ്റ്റർ ഫൈനലൈസിങ് ഓപ്ഷൻ കാൻഡിഡേറ്റ് മേ ബി ടേക്ക് എ പ്രിൻ്റ് ഔട്ട് ഓർ സ്ക്രീൻഷോട്ട് ഓഫ് ദ രജിസ്റ്റേർഡ്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നിങ്ങളതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി പ്രിൻ്റ് ഔട്ടോ സ്ക്രീൻഷോട്ടോ ഒന്ന് എടുത്ത് വെച്ചേക്കുക. അത് നമുക്ക് എങ്ങോട്ട് അയച്ചു കൊടുക്കാനൊന്നുമല്ല, നമുക്ക് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത രീതിക്ക് തന്നെയാണ് നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇനി കാൻഡിഡേറ്റ്സ് ക്യാൻ മോഡിഫൈ ദയർ ഓപ്ഷൻ ടിൽ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾക്ക് ഇത് മോഡിഫൈ ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾക്ക് വേറെ ഒന്നും അവിടെ ചെയ്യാനായിട്ട് അനുവദിക്കുന്നതല്ല. അപ്പോൾ ഇത്രയാണ് ഇൻസ്ട്രക്ഷൻ തന്നേക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കിസാറ്റിൻ്റെ മെയിലിലേക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പേഴ്സ് അവൈലബിൾ ആണ്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഒന്നുകൂടി പറയുവാണ്, നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം, പിന്നെ നിങ്ങളുടെ പ്രൊഫൈല് മെയില് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. മെയിലാകുമ്പോൾ സ്പാമും ത്രാഷിലൊക്കെ വന്ന് വല്ലതും കടന്നേക്കാം, അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ചെക്ക് ചെയ്യാം. താങ്ക് യു.